സംഭവം കണ്ടു കഴിഞ്ഞാൽ പോയി. പച്ചത്തെറി ആദ്യം പിന്നെ വീഡിയോ ഞാൻ ഫോൺ ടു 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 സൗണ്ട് മാത്രമായിരിക്കും സങ്കടമല്ല. അപ്പം ഞാൻ കൊടുക്കും കണ്ണടച്ചിരിക്കണി, നല്ല ഗിഫ്റ്റ് ആയിരിക്കും. കണ്ണടച്ച് കൈ നീട്ടി വെക്കുക, കണ്ണടച്ച് വിടി മുറുക്കി ഇളക്കി നിൽക്കുക, അവള് കള്ളി ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് അപ്പം നാലാമത്തെ വാലന്റൈൻസ് ഡേയിൽ എൻ്റെ വാലന്റൈനായ ഉണ്ടൂസിന് ഹാപ്പി ബർത്ത്ഡേ. ഹലോ ഗൈസ്, ജീസസ് ഫോളോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എൻ്റെ വലിയ കോണി എൻ്റെ കയ്യിൽ സാധിക്കുന്നുണ്ടോ, നല്ല പാവയ്ക്കാണേ, വേറെ ഒന്നുമല്ല. ഇന്ന് നമ്മുടെ വാലന്റൈൻസ് ഡേ ആണല്ലോ, വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാൻ പ്രേമിക്കുന്ന സമയത്തൊക്കെ ഉണ്ടൂസിന് സാധാരണ ഒറ്റ വാലന്റൈൻസ് ഡേ ഞങ്ങൾ പ്രേമിച്ചിട്ടുള്ളൂ. സംഭവം ഒറ്റ വാലന്റൈൻ മാത്രമേ ഞങ്ങൾ പ്രേമിച്ച് നടക്കേണ്ട സാഹചര്യം ഉണ്ടാവുള്ളൂ. അതിന് മുമ്പേ ഞാൻ അടിച്ചുകൊണ്ട് വന്ന് കെട്ടി. ഇപ്പോൾ പിന്നെ മറ്റേ ഓരോ കൊല്ലം, ഇപ്പം കല്യാണം കഴിഞ്ഞ 4 കൊല്ലമായി, 4 കൊല്ലത്തിനിടയ്ക്ക് വന്ന വാലന്റൈൻസ് ഡേക്കൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ച് കൊടുക്കണുണ്ടായിരുന്നു. ഇക്കൊല്ലം എന്ന് വെച്ചാൽ ഫുള്ള് പ്രശ്നങ്ങൾ തന്നെ ആയതുകൊണ്ട് ഗിഫ്റ്റൊന്നും മേടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്നിപ്പം വീട്ടിൽ എനിക്ക് ചിരി വരും, ഇത് കാണുമ്പോൾ സംഭവം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കും ചിരി വന്നോളും കേട്ടോ. അപ്പോൾ ഇന്ന് പുറത്തോട്ടൊന്നും പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഗിഫ്റ്റൊന്നും മേടിച്ചില്ല. അപ്പോൾ ഇവക്കെന്നൊരു ചെറിയൊരു പ്രാങ്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പണി കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടൂസിന് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാവുന്ന രീതിയിൽ ആക്കിയിട്ട് ഞാൻ ഇത് കൊടുക്കാൻ പോവാം. അപ്പോൾ അവളുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്ന് കണ്ടറിയണം. ആരും തന്നെ തെറി പിടിക്കാനൊന്നും വരണ്ട, ഇനി അവളെ പറ്റിക്കാനുള്ള പരിപാടിയാണോ, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട എന്നുള്ള രീതിയിൽ മെസ്സേജ്, അങ്ങനെ ചിന്തിക്കണ്ട, വേറെ ചിന്തിക്കുക, ഇതൊരു ജസ്റ്റ് ഒരു തമാശയാണേ. അപ്പോൾ എന്താകുമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ അവൾ പച്ചത്തെറി പറയും. പച്ചത്തെറി കാരണം വെച്ചാൽ അവളെ ഇന്നലെയൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു എന്തെങ്കിലും ഒരു ചെറിയൊരു ചേട്ടായി എനിക്ക് നാളെ എന്നാൽ ഗിഫ്റ്റ് തരുന്നതൊക്കെ അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാറിന് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ വാലന്റൈൻസ് ഡേക്ക് ഇങ്ങനെ ഉണ്ടോ എനിക്കറിയത്തില്ല. പിന്നെ എന്തുവാ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്കും പിന്നെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴല്ലേ ഗിഫ്റ്റ് കൊടുക്കുന്നത്. വാലന്റൈൻസ് ഡേക്ക് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കണുണ്ടോ? അപ്പം ഞങ്ങൾ ഇപ്പോഴും നല്ല പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. സാറ് ഞാൻ ഇതിലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്, ഇപ്രാവശ്യം ഒന്ന് സാഹചര്യം ഒന്നും ഒത്തുവരാത്തതുകൊണ്ട് ഒന്നും ചെയ്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുക, പുനരനെ കൂട്ടാനൊക്കെ സമയമായിട്ടോ. എന്നാലും ഞാൻ പറഞ്ഞ് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അവളോട് നിപ്പുണ്ട്, ഞാൻ എന്തായാലും ചെന്നിട്ട് അവളെ സംഭവം കണ്ടു കഴിഞ്ഞാൽ പോയി. പച്ചത്തെറി ആദ്യം പിന്നെ വീഡിയോ ഫോൺ തന്നെ ടു 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 സൗണ്ട് മാത്രമായിരിക്കും. ഇപ്പം എന്തായാലും ഞാൻ ഈ സാധനം കൊടുക്കാൻ പോവാണ്, നമുക്ക് കണ്ടറിയാം. ഗായ്സ്, അപ്പോൾ ഉണ്ടൂസ് മുമ്പിലിരുന്നിട്ട് തുണി വീഴ്ച വന്നു, അപ്പോൾ ഞാനങ്ങോട്ട് പോവാണ്. മിക്കവാറും പച്ചത്തെറി കേൾക്കും. പിന്നെ ആദ്യം പറഞ്ഞത് തന്നെ ആരും എന്നെ തെറി പറയാൻ വരുത്, ജസ്റ്റ് ഫണ്ണാണേ. ഞാൻ സാറിന് ഇങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യരുത്, പിന്നെ ഇതൊരു തമാശയ്ക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കേട്ടോ. എനിക്ക് അവളോടൊരു ഇഷ്ടക്കുറവോ എനിക്ക് ഉണ്ടൂസ് കഴിഞ്ഞിട്ടേ വേറെ പരിപാടി ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ ജസ്റ്റ് പോകാൻ പോവാണേ. ആണ്ട വേദന ദോസേ, നീ എവിടെ പോയതാ? ഞാൻ ഓടി പോവാ. ഏ പപ്പ പറഞ്ഞു 4:45 പോവാ. ആ 4:30 ആവും പോവാ, അതൊക്കെ റെഡി. ഇങ്ങോട്ട് വന്ന്, നിനക്ക് വന്ന് നമ്മളെല്ലാ പ്രാവശ്യം വാലന്റൈൻസ് ഡേക്ക് നിനക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ മേടിച്ചിട്ടുള്ളല്ലേ. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് ഓർത്തത്, ഇപ്പോഴാണോ നീ ഓർത്തത്? തക്കടു, നമുക്ക് ഗിഫ്റ്റ് കൊടുക്കട്ടെ വാലന്റൈൻസ് ഡേക്ക്. ഏ അപ്പോൾ ഇന്ന് ഒരു ഉണ്ടൂസിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള പരിപാടിയുണ്ട്. തരണോ? ഏ എല്ലാ പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും ഐസ്ക്രീം മേടിച്ച് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പൂവൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ഇപ്രാവശ്യം. അതിനേക്കാളും നല്ല നീ നിന്റെ മനസ്സിലുള്ള ഇതെന്നാണ് നോക്കട്ടെ, നിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലുണ്ട് സംഭവം. അപ്പോൾ നല്ല ഗിഫ്റ്റ് ആയിരിക്കുമോ എന്നാ എൻ്റെ ഉദ്ദേശം, നീ ഒന്ന് ഗസ് ചെയ്തേ ഗിഫ്റ്റ് എന്നാന്ന്. ഇവിടെ എൻ്റെ അടുത്തുള്ള ഗിഫ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്ന നോക്കട്ടെ. പാവയോ? ആ ഏകദേശം അതുപോലെ തന്നെ അടുത്ത് വന്നിട്ടുണ്ട്. പാവയാ? ആ പിന്നെ ഏ 5 രൂപ 5 അത്രക്ക് ഒന്നുമല്ല ഞാൻ. ആ അതിനേക്കാളൊക്കെ വലുത് വരും മോതിരോ? അത്രക്കൊന്നും ഞാൻ ആയിട്ടുമില്ല. പിന്നെ റോഡ് കൂടി മോതിരമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ
നീ ഒന്ന് ഗസ് ചെയ്യ എന്നാലും. എന്തേലും 10 രൂപ മിഠായിയോ 5 രൂപ ഐസ്ക്രീമോ ആണോ? എന്തായാലും അങ്ങനത്തെ ഒന്നുമല്ല, എന്തായാലും കുഴപ്പമില്ലാത്ത സംഭവം കേട്ടോ. എന്നാ തന്നേക്കട്ടെ. ഏ വീഴും വീഴും, ഇവൻ ഇപ്പം താഴെ പോവല്ലോ. ഇങ്ങോട്ട് വാടാ, എന്നാ നിനക്ക് ആ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാ കേട്ടോ. എന്തായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ 4 കൊല്ലമായി, കണ്ണടച്ചിരിക്കും പിടിച്ചോ. ആ 4 കൊല്ലമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടേ. 4 കൊല്ലം കല്യാണം കഴിഞ്ഞ് വെഡിങ് ആനിവേഴ്സറി ഇപ്പം കഴിഞ്ഞതുള്ളൂ. അപ്പോൾ 4 കൊല്ലം കഴിഞ്ഞിട്ടുള്ള വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് ഉള്ള ആദ്യത്തെ വാലന്റൈൻസ് ഡേ ആണേ. അപ്പോൾ 2 ദിവസം എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തില്ല സങ്കടമല്ലോ. അപ്പം ഞാൻ കൊടുക്കാം, കണ്ണടച്ചിരിക്കടി. നല്ല ഗിഫ്റ്റ് ആയിരിക്കും. കണ്ണടച്ച് കൈ നീട്ടി നോക്കേ, കണ്ണടച്ച് വിടി, മുറുക്കി ഇടക്കി. ഇതൊക്കെ അവള് കള്ളി ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് വെക്കുന്നതായിരിക്കും നല്ലത്. ഇതാണോ സാർ? എടി സ്നേഹത്തോടെ ഒരു സാധനം തന്നാ അത് തിന്നണം. ഞാൻ തിന്നൂല, ഞാൻ നീ എനിക്ക് തരുന്ന ഞാൻ തിന്നാ. നീ എനിക്ക് ഗിഫ്റ്റ് തരുന്നാ, നീ എനിക്കൊന്നും തന്നില്ലല്ലോ. തന്നു കഴിഞ്ഞാൽ പിടിയടി. എടി നീ ഞാൻ തന്ന പാവക്കാണെ തന്നെ നീ അങ്ങനെ പെട്ടെന്ന് എടുത്തിട്ട് കളയാൻ പാടില്ല. ഞാൻ സ്നേഹത്തോടെ വന്ന സാധനം നീ എടുത്ത് എറിയുവാ ഉള്ളൂസേ. അതിന്റെ ഇതിന്റെ അർത്ഥം എന്നാ? ഇത് ഒരുപാട് സങ്കടങ്ങളും കയ്പും നിറഞ്ഞ ജീവിതല്ലേ. ഏഹ് സന്തോഷം മാത്രല്ല, കയ്പും കൂടെ വേണമെന്ന രീതി ഞാൻ തന്ന, അങ്ങനെ അർത്ഥം വെച്ച് തന്നല്ലേ. അയ്യോ ഒരു മധുരം ഇല്ല, അയ്യോ സങ്കടമായി പോയേട്ടോ. തക്കടു മമ്മീടെ വായി വെച്ച് കൊടുത്ത്, ആ കൊടുക്ക്. വേണ്ടേ ഷോ എന്തോ തക്കടു തലമണ്ട എറിഞ്ഞു പൊളിച്ചു പാവാക്ക വെച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പോയതാണ്. ഗൈസ് അങ്ങനെ ഞാൻ എന്താ പറയുക, ആരും ഒന്നും ചിന്തിക്കണ്ട. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ചെയ്ത കേട്ടോ. ഞാൻ അങ്ങനെ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യലില്ല. പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ ഫാമിലി വ്ലോഗ് ഇട്ടിട്ട് വെറുപ്പിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോലെ, എന്തെങ്കിലും ഒരു തമാശ കൂടെ വേണ്ട, അതിന് വേണ്ടി ചെയ്താ കേട്ടോ. ഏഹ് എന്താ ഇഷ്ടപ്പെട്ടുണ്ടോ സാറിന് ഗിഫ്റ്റ്? ഇഷ്ടപ്പെട്ടു സാ പറഞ്ഞവള്. നോക്കട്ടെ ഇനി ഞാൻ താഴോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് ആക്കും മേടിച്ച് കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഞാൻ എന്തായാലും വീഡിയോ നടക്കുന്നില്ല, എന്തെങ്കിലും 10 രൂപ മുട്ടായി കൊണ്ടേ കൊടുക്കാം എന്ന് വിചാരിക്കുക. അപ്പോൾ ഉണ്ട് ദിവസം ഞാൻ ശരിക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. മേടിച്ച് വെച്ചിട്ടുണ്ട്, മേടിച്ച് വെച്ചിട്ടില്ല എന്നാലും നമ്മുടെ സാമ്പത്തികത്തിന് പറ്റിയൊരു ഗിഫ്റ്റ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ കേട്ടോ. പ്രാങ്കിന് മോളെ പിന്നെ പ്രാങ്ക് തുളസി മുട്ടായി അടുത്ത തെറി പറയാക്കാവേ. എന്താണ്ട് ദിവസം ഒരു പ്രാവശ്യം നിന്നെ ഞാൻ പറ്റിച്ചില്ല, ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഇനി ഇപ്പം പ്രശ്നമില്ല. നിനക്ക് ഇന്നാ ഞാൻ മേടിച്ചാൽ പറ്റിച്ചാല് ഇന്നടി. ഏലാദിന്റെ മുട്ടായി എടിയുണ്ട്. നിനക്ക് കവക്കെട്ടൊക്കെയല്ല, അതുകൊണ്ട് ഞാൻ സ്നേഹം കൊണ്ട് തന്നല്ലേ. തക്കുടു തക്കുടു പൊട്ടിച്ചു കൊടുക്കാം, അവൻ വിഴുങ്ങി പോകും. തക്കുടു നല്ല മുട്ടായി കേട്ടോ കൊടുത്തെ. നീ പകുതി പൊട്ടിച്ചു തിന്നു. എല്ലാ പ്രാവശ്യം ചെയ്യുന്നവരല്ല കേട്ടോ. നീ താഴോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം, പാവം ഉണ്ടാവും. രണ്ട് പ്രാവശ്യം പറ്റിച്ചു. നീ പുന്നരനെ കൂട്ടിക്കൊണ്ടുവരാൻ സമയമായി കേട്ടോ. പുന്നര എവിടെ ഉണ്ടായിരുന്ന ഒരിക്കലും ഉറപ്പായിട്ട് മമ്മീന്റെ കൂടെ തന്നെ എനിക്കിട്ട് അവളും കൂടെ കൂടി എന്നെ ഓടിച്ചിട്ട് അടിക്കാനെ. അവള് വരുമ്പോ നല്ല വായിരിക്കുന്ന കേൾക്കുകയും ചെയ്യും. പുന്നര പഴയ പുന്നരൊന്നല്ല. ഏതാ ഇഷ്ടമുള്ളത് തോന്നുന്നു? മറ്റേ മമ്മി കൊടുക്ക്. 2 മുട്ടായി എടുത്ത് വായിലിട്ടേക്കു അതാക്കളും. ആ ചെന്ന കേട്ടോ, വേണ്ട നീ നിന്നു. എനിക്ക് മാത്രം ഇനി വേണ്ട, നീ ഇവിടെ തിന്ന. വേലാതി മുട്ടായി ഷെയർ ചെയ്ത് കഴിച്ച് ഞങ്ങൾ വാലന്റൈൻസ് ഡേ അടിച്ചു കൊടുത്തു. ഹലോ ഉണ്ടോ സാ? എന്തായാലും ഇതാ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്പും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞൊരു ജീവിതമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന പൂവാണെങ്കിൽ കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ ദൈ അവസ്ഥയാവും. അതുകൊണ്ട് പറ്റിയ ഗിഫ്റ്റാണ് ഞാൻ കൊടുത്തത് കേട്ടോ. ഡ്യൂസിന് ഞാൻ നിന്നെ എപ്പോഴും
കരയിപ്പിക്കുന്നൊന്നുമില്ല, രണ്ടു ദിവസം കരയിപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ രണ്ടു ദിവസം അല്ല, രണ്ടു ദിവസം അല്ല, രണ്ടു ദിവസം. അപ്പൊ ഇന്ന് വേറെ പ്രശ്നം ഉണ്ട്. ഞാൻ പിന്നെ വലിയ സന്തോഷമായിട്ട് എടുക്കാന്ന് വെച്ചാല് ചിരിക്കാൻ പറ്റുക ഇതല്ല. നമ്മളൊരു ബന്ധപ്പെട്ട ഒരാൾ മരിച്ചിട്ടുണ്ട്, അപ്പൊ അങ്ങോട്ടും പോകണം. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പൊ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണേ. അങ്ങോട്ടൊന്ന് പോകാൻ വേണ്ടി നോക്കാം. നാല് നാലര ആകുമ്പോൾ പപ്പാനെ കൂടി പുന്നരനെ കൊണ്ടൊന്നും ഇവിടെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നിട്ട് വേണം എനിക്ക് പപ്പായും കൂടെ അങ്ങ് പോകണം. ഇവനോട് അതിൻ്റെ ഇടയ്ക്ക് മരിച്ച കുരുത്തം കേടാ. ഇവനെ ഇപ്പം ഒരു സ്ഥലത്ത് വിടാനാവില്ല. വിട്ട് കഴിഞ്ഞാൽ ഒരു പൂച്ച, ഒരു കാക്ക, അല്ലെങ്കിൽ ഒരു കൊക്ക്, കൊക്കിനെയൊക്കെ അറിയത്തില്ലേ. അപ്പം അങ്ങനെയുള്ള പക്ഷി ജീവികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ പോക്ക. അത് ഏത് മലയെ കയറിപ്പോയാൽ അവിടം വരെ അതിൻ്റെ പുറകെ പോകും. ആ അങ്ങനെ ഒരു കുരുത്തം കെട്ടവനാ. തക്കിടും ോട്ട് പോവും, ഇങ്ങോട്ട് വാട്ടോ, ഇറങ്ങി പോവുക. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് മല കയറിയാലും അതിന്റെ പുറകെ കയറി പോകുന്നുള്ളതാണ്. നമ്മളെ പിന്നെ അന്വേഷിക്കാറ്. പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് ബോധം വരുവാ, അയ്യോ എവിടെ പോയി അപ്പനും അമ്മ എവിടെ പോയി. ഇങ്ങനെ അവിടെ കിടന്ന കാര്യം ഇന്നേരം നമുക്ക് തിരിയുള്ളൂ. വിളിച്ചാൽ മിണ്ടുവില്ല. നമ്മൾ ഇവിടെ കിടന്ന് കാറിക്ക് പോയി വിളിക്കുവോ, എന്നെ കണ്ടില്ലല്ലോ. നമ്മളിവിടുന്ന് വിളിച്ച് നമുക്ക് കേട്ടു നോട്ടിക്കോ. അപ്പൊ അവൻ വിളിക്കുന്ന ഇങ്ങനെ നമ്മളിവിടെ കേക്കുവോ. അങ്ങനത്തെ ഒരു കുരുത്തം കണ്ടോ. തക്കടും കൊടുവാ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേന്റെ നാലാമത്തെ കൊല്ലം കല്യാണം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വാലന്റൈൻസ് ഡേ വായിൽ വരുന്നില്ല. വാലന്റൈൻസ് ഡേ ആകുമ്പോ ഇവിടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, മൂന്നാമത്തെ ആള്. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു വെച്ചാല് ഇത്ര സന്തോഷമുള്ളതുകൊണ്ടാണ്. അപ്പോൾ നാലാമത്തെ വാലന്റൈൻസ് ഡേയിൽ എൻ്റെ വാലന്റൈനായ ഉണ്ടൂസിന് ഹാപ്പി ബർത്ത്ഡേ. എന്തായാലും നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.